ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ലൈഫ്. ഇന്ന് നമ്മൾ ഇസ്രായേലിലെ ഒരു പശുഫാമിലേക്കാണ് യാത്ര. ഇസ്രായേലിലെ പശുഫാമുകൾക്ക് എന്താണ് പ്രത്യേകത? ഇസ്രായേലിലെ പശുക്കൾ സൂപ്പർ കൗസ് എന്നറിയപ്പെടും. ദേ ഇതാണ് ഐറ്റം. എന്താണ് ഈ സൂപ്പർ കൗസ്? ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു വാക്കാണ് സൂപ്പർ കൗസ്. സൂപ്പർ കൗസ് എന്ന് പറഞ്ഞാൽ ഒരു പശുവിൽ നിന്ന് ഒരു വർഷം 305 ദിവസം തൊട്ട് 315 ദിവസം വരെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഏകദേശം 12,000 ലിറ്റർ പാൽ ഈ 305 ദിവസം കൊണ്ട് ഒരു പശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതായത് ഏകദേശം ഒരു പശുവിൽ നിന്ന് ഒരു ദിവസം 40 ലിറ്റർ പാൽ. അതുകൊണ്ട് ഇവയെ സൂപ്പർ കൗസ് എന്ന് അറിയപ്പെടുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഓരോ കൂടുകളിലായിട്ട് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കുള്ള പാലും മറ്റ് തീറ്റകളും ബക്കറ്റുകളിൽ കാണാം. മൂന്ന് മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് ഇതുപോലെയുള്ള കൂടുകളിൽ കാണാൻ കഴിയുക. കൂടുകളിൽ ചൂട് നിയന്ത്രിക്കാൻ അനേകം ഫാനുകൾ വച്ചിരിക്കുന്നതായി കാണാം. ഈ ഫാമിൽ ഏകദേശം 2,000ൽ അധികം പശുക്കളുണ്ട്. വളരെയേറെ വലിപ്പമുള്ള ഷെഡുകൾ, ഇരുവശങ്ങളിലായി 100 കണക്കിന് പശുക്കൾ, ഇടയിലുള്ള സ്ഥലങ്ങളിൽ പശുവിനുള്ള കച്ചിയും മറ്റു തീറ്റുകളും ഇട്ടുകൊടുക്കുന്ന സ്ഥലം. കാണാൻ നല്ല ചന്തമുള്ള പശുക്കൾ, വെള്ളയും കറുപ്പും നിറങ്ങളിൽ. ചൂട് നിയന്ത്രിക്കുന്നതിനായി വളരെ വലുപ്പത്തിലുള്ള ഫാനുകളാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ പശുഫാമുകളിൽ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റകൾക്ക് അവർക്കൊരു ഫോർമുലയുണ്ട്. TMR എന്നാണ് അറിയപ്പെടുക. ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നറിയപ്പെടും. ഇവയ്ക്കുള്ള ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ 35% ഗോതമ്പ് കച്ചികളാണ്. അവ ഉണക്കി പൊടിച്ച് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പ്രധാനമായും ചെയ്യുക. കച്ചി ഇങ്ങനെ ഒരുപാട് മലപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പശുക്കൾക്കുള്ള മറ്റു തീറ്റയിൽ 65% മറ്റു ധാന്യപദാർത്ഥങ്ങൾ പൊടിച്ച് ഉണ്ടാക്കിയവയാണ്.
വലിയ ഗോഡൗണുകളിൽ ഇതുപോലെ പശുക്കൾക്കുള്ള ധാന്യ പദാർത്ഥങ്ങൾ പൊടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. കൂടുകളിൽ മുഴുവൻ നമുക്ക് ഇതുപോലെ ചാണകം നിരന്ന് കിടക്കുന്നത് കാണാം. ഏതോ ഒരു സമയത്താണ് ഈ ചാണകം മുഴുവൻ വലിച്ചു കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ട്രക്കുകളിലേക്ക് കയറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. ഇനി നാം കാണുന്നത് ഇസ്രായേലിലെ ഹൈടെക് രീതിയിലുള്ള മിൽക്കിംഗ് യൂണിറ്റിലേക്കാണ്. ഒരേ സമയം 20-ൽ അധികം പശുക്കളെയാണ് ഇവിടെ കറക്കുന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള മിൽക്കിംഗ് യൂണിറ്റാണ് ഇവ. റഷ്യക്കാരായ 2 ജോലിക്കാരാണ് ഈ മിൽക്കിംഗ് യൂണിറ്റിൽ ജോലി ചെയ്യുന്നത്. മിൽക്കിംഗ് യൂണിറ്റിൽ നിന്നും പൈപ്പ് മാർഗം പാൽ എത്തിച്ചേരുന്നത് ശീതീകരിച്ച വലിയ ടാങ്കറുകളിലേക്കാണ്. പശുക്കൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്ന വലിയ ഗ്രൈൻഡിംഗ് യൂണിറ്റാണ് ഇത്. JCB ഉപയോഗിച്ചാണ് ചാണകം കളക്ട് ചെയ്ത് ട്രക്കുകളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കൃഷി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ വരും വരെ കീപ് സ്മൈലിംഗ്, കീപ് വാച്ചിംഗ്.